ജയഗണേഷ് എന്ന പേരിൽ സിനിമ പ്രഖ്യാപിച്ച നടൻ ഉണ്ണി മുകുന്ദൻ. രഞ്ജിത് ശങ്കറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒറ്റപ്പാലത്തെ ഗണേശോത്സവ വേദിയിലായിരുന്നു ചിത്രത്തിന്റെ പ്രഖ്യാപനം. സംവിധായകൻ രഞ്ജിത് ശങ്കറും ചിത്രത്തെക്കുറിച്ചുള്ള വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ നായകനായ മാളികപ്പുറം വലിയ വിജയമാണ് നേടിയത്. അതിനു പിന്നാലെയാണ് ജയഗണേഷിൽ ഗണപതിയായി അദ്ദേഹം എത്തുന്നത്. തിരക്കഥ പൂർത്തിയായതിനു ശേഷം ഈ വേഷം അവതരിപ്പിക്കാനുള്ള നടനെ തേടി നടക്കുകയായിരുന്നു. ഒടുവിലാണ് ഉണ്ണി മുകുന്ദനിൽ എത്തിയതെന്ന് പറയുന്നു രഞ്ജിത്. മാളികപ്പുറം പുറത്തിറങ്ങിയതിനു ശേഷം 7 മാസത്തിനിടെ ഉണ്ണിയുടേതായി ഒരു സിനിമയും ചിത്രീകരിച്ചിട്ടില്ല. ശരിയായ തിരക്കഥയ്ക്കായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ജയഗണേഷിനെ കുറിച്ച് ചർച്ച ചെയ്തു. തിരക്കഥ അദ്ദേഹത്തിന് ഇഷ്ടമായി. ഞാൻ എന്റെ നടനെയും കണ്ടെത്തി. ഞങ്ങൾ ഇരുവരും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ വഴിയിലെ ഓരോ ചുവടും ആസ്വദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, രഞ്ജിത് ശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുറിപ്പിനൊപ്പം ഒരു ടൈറ്റിൽ ആനിമേഷൻ വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. നടത്തിയ ഗണപതി നിന്ദക്കെതിരെ ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചായിരുന്നു അത്. ഇന്ന് ഗണപതി മിത്താണെന്ന് പറയുന്നവർ നാളെ കൃഷ്ണനും ശിവനും പിന്നെ നമ്മളും മിത്താണെന്ന് പറയും. ആര് ആർക്കു വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. വിഷമമുണ്ടായി എന്ന് ഉറക്കെ പറയാനെങ്കിലും തയ്യാറാവണം. ഇല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും അർത്ഥമില്ലാതാകും. ജീവിത ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള ആശ്രയമാണ് ദൈവമെന്ന് അറിയാത്തവരില്ല. മര്യാദയുടെ പേരിലെങ്കിലും ദൈവങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ മടിക്കരുത്. അതിന് ചങ്കൂറ്റത്തിന്റെ ആവശ്യമില്ല. ഇതായിരുന്നു താരത്തിന്റെ വാക്കുകൾ. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.